മോദി സർക്കാർ ഗവർണർമാരെ കരുക്കളാക്കി സംസ്ഥാന ഭരണങ്ങളിൽ അട്ടിമറി നീക്കങ്ങൾ തുടരുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന് മുകളിലാണ് ഗവർണർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭരണഘടനാ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുള്ള കനത്ത മുഖത്തടിയാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് പഞ്ചാബ് ഗവർണർ ഫൻവാരിലാൽ പുരോഹിതന്റെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ ബില്ലുകൾ തടഞ്ഞ് ഗവർണർക്ക് നിയമസഭയെ മറിക്കാനാകില്ലെന്നാണ് ഇടക്കാല വിധിയിൽ സുപ്രീം കോടതി ഉത്തരവിട്ടത് സഭ വീണ്ടും ബില്ലുകൾ പാസാക്കിയാൽ ഒപ്പിടാൻ ഗവർണർക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പ്രഖ്യാപിച്ചു ജസ്റ്റിസുമാരായ ജെ വി പർധിവാലയും മനോജ് മിശ്രയുമായിരുന്നു മറ്റ് ജഡ്ജിമാർ കഴിഞ്ഞ 10ാം തീയതി വിധി പുറപ്പെടുവിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് വിശദാംശങ്ങളുടെ പകർപ്പ് പുറത്തുവിട്ടത് പാസാക്കപ്പെട്ട ബില്ലുകൾ ഗവർണർക്ക് ഒപ്പിടാം നിയമസഭയ്ക്ക് തിരിച്ചയക്കാം രാഷ്ട്രപതിക്ക് കൈമാറാം വ്യക്തത വരുത്താൻ മാത്രമാണ് പിടിച്ചുവെക്കൽ ആ നിർദ്ദേശങ്ങൾ മറികടന്നും ധാർമ്മികത വകവയ്ക്കാതെയുമാണ് ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ കുൽസിത നീക്കങ്ങളും ജനാധിപത്യ വിരുദ്ധ നടപടികളും നടത്തുന്നത് പാസാക്കുന്ന ബില്ലുകൾ ഒരു പരിധിയിലധികം പിടിച്ചുവെക്കാൻ ഗവർണർക്ക് അധികാരമേയില്ല രാഷ്ട്രപതി നിയമിക്കുന്ന പ്രതീകാത്മക തലവൻ മാത്രമാണ് ഗവർണർ ഭരണഘടനാ പ്രശ്നങ്ങളിൽ സർക്കാരിന് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട ചുമതല മാത്രമുള്ള ഒരു രാജ്യതന്ത്രജ്ഞൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റോ നിയമസഭയോ ആണ് ഭരണാധികാരികൾ ബില്ലിൽ പുനഃപരിശോധനയ്ക്കും ഭേദഗതിക്കും ശുപാർശ ആകാമെങ്കിലും അവസാന തീരുമാനം ജനഹിത നിയമസഭയുടേത് മാത്രമാണ് ഗവർണർക്ക് ഭരണഘടനാ അധികാരങ്ങളുണ്ട് പക്ഷേ സഭയുടെ നിയമനിർമ്മാണങ്ങളിൽ അട്ടിമറിക്കരുത് ഭരണഘടനയുടെ 200ാം അനുച്ഛേദം ഓർമ്മിപ്പിച്ച കോടതി ബില്ലുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളാൻ ഗവർണർ ബൻവാരിലാലിനോട് നിർദ്ദേശിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ അനന്തമായി അടയിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇതൊരു മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിലെ പ്രധാന ബില്ലുകളിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചു വച്ചിട്ടുള്ളത് ചിലത് 2 വർഷത്തോളമായി പിടിച്ചു വച്ചിരിക്കുകയാണ് ഏതായാലും നമ്മുടെ ഗവർണർക്കും സുപ്രീം കോടതിയുടെ കൊട്ടു കിട്ടും ഉറപ്പാണ്